പെരുമ്പാവൂരിൽ സി ഡി എസ് ചെയർപേഴ്സന്റെ വ്യാജ സീലും ഒപ്പും സംഘടിപ്പിച്ച് കുടുംബശ്രീ യൂണിറ്റ് 10 ലക്ഷം രൂപ വായ്പ തരപ്പെടുത്താൻ ശ്രമിച്ചതായി ഒരു പരാതി വന്നിരിക്കുകയാണ്. നഗരസഭയുടെ 9-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന മൈത്രി കുടുംബശ്രീ അംഗങ്ങൾക്കെതിരെയാണ് ആരോപണം. ബിനിലുണ്ട നമുക്കൊപ്പം വിശദാംശങ്ങൾ നൽകാൻ. ബിനിൽ, ഇപ്പോ ഒരു പരാതി വന്നിരിക്കുന്നത് പെരുമ്പാവൂരിൽ സി ഡി എസ് ചെയർപേഴ്സന്റെ വ്യാജ സീലും ഒപ്പും സംഘടിപ്പിച്ച് കുടുംബശ്രീ യൂണിറ്റ് 10 ലക്ഷം രൂപ വായ്പ തരപ്പെടുത്താൻ ശ്രമിച്ചതായാണ്. നേരത്തെയും കൊച്ചിയിൽ നിന്ന് തന്നെ സമാന രീതിയിൽ കുടുംബശ്രീ തട്ടിപ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നടപടികൾ? കൊച്ചിയിലുണ്ടായ തട്ടിപ്പിന് സമാനമായ രീതിയിലുള്ള വായ്പാ തട്ടിപ്പാണ് പെരുമ്പാവൂരിലും ഉണ്ടായിരിക്കുന്നതെന്നതാണ് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. അതായത് പെരുമ്പാവൂരിലും കുടുംബശ്രീയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഒപ്പും വ്യാജ സീലും നിർമ്മിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പിന് ശ്രമിച്ചിരിക്കുന്നത്. അവിടെ സ്വകാര്യ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ വായ്പ എടുക്കാനായി രേഖകൾ സമർപ്പിച്ചു എന്നതാണ് പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയിലേതുപോലെ വിപുലമായ ഒരു വായ്പാ തട്ടിപ്പിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള വിവരങ്ങൾ ഇതേവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഈ വായ്പ സമ്പാദിക്കുന്നതിന് വേണ്ടി ഇവർ രേഖകൾ സമർപ്പിച്ചപ്പോൾ തന്നെ പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ രേഖകൾ ഓരോന്നായി പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് പോകുമെന്നാണ് പെരുമ്പാവൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബശ്രീയുടെ വിശ്വാസ്യത മുൻനിർത്തി ബാങ്കുകൾ നൽകുന്ന വായ്പകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ വിവരങ്ങളാണ് ഈ പെരുമ്പാവൂരിലെ പരാതിയോടുകൂടി പുറത്തേക്ക് വരുന്നത്.